ഡിറ്റക്റ്റീവ് ഓഫ് റോഡ് മാസ്റ്റേഴ്സ്, ഇറ്റ്സ് മീ കൃഷ്ണകുമാർ കെ മലയിൽ. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം കേരളം മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. അതിന് മുമ്പ് ഒരുപാട് ഇവൻസൊക്കെ കഴിഞ്ഞു, കർണാടകയിലേക്ക് പോയിരുന്നു. അതല്ലാതെ ഒന്ന് രണ്ട് ഇവൻസൊക്കെ കഴിഞ്ഞു. അതിനിടയിൽ ട്രാക്കിൽ നമ്മൾ കുറച്ചും ലൈറ്റാക്കി എത്തിയ കാരണമാണ് അതിൻ്റെ ബ്രീഫിംഗ് കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പറ്റാഞ്ഞ. അതിന് ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോടാണ്. കോഴിക്കോടിലെ അഡ്വഞ്ചർ ക്ലബ്ബ് ചെറുവാടിയുടെ ഗ്രേറ്റ് മഡ് എസ്കേപ്പ് എന്നുള്ള ഇവൻറ്റിലാണ് വന്ന് നിൽക്കുന്നത്. ഇത് സെക്കൻഡ് ഡേ ആണ്. ഞാൻ ഇന്നലെ വന്നിരുന്നു, ഇന്നലെ വന്ന് ഇവിടെ ചെയ്തു. ഇന്നലെ ബിഗിനേഴ്സ് ക്ലാസ് ആയിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ഇന്ന് വരുന്നത് ഡീസൽ പെട്രോൾ, പിന്നെ ഓപ്പൺ, പിന്നെ ഡ്രൈവർ സ്കിൽ എന്നുള്ള കാറ്റഗറിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ട്രാക്ക്, ഞാൻ ട്രാക്കിലാണ് നിൽക്കുന്നത്. അവിടെ ബേസ്മെൻറ്റിൻ്റെ അവിടെ വണ്ടികൾ കാര്യങ്ങളൊക്കെ അവിടെ പണിതുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ ഞാൻ ജസ്റ്റ് ട്രാക്കിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ട്രാക്ക് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഈ ട്രാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ലെങ്തി ആയിട്ടുള്ള ട്രാക്കാണ്. ഒരുപാട് ഒബ്സ്റ്റക്കിളും അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക, സ്കില്ല് കാണിക്കാൻ പറ്റുന്ന ഒരു ട്രാക്കാണ് ഇവിടെ ഒരു കൊടുത്തിരിക്കുന്നത്. നല്ല ലെങ്ത്താണ്, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പണിയാണ്. ഇനി അല്ലാതെ ഓടി പോയി എടുക്കുക എന്നുള്ളത് എളുപ്പമല്ല. ജസ്റ്റ് ട്രാക്ക് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്, അപ്പം മനസ്സിലാവും. ഒരു ഹിൽ ഏരിയ പോലത്തെ ഒരു ഏരിയയിലാണ് ഇവിടെ ട്രാക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. മെയിനായിട്ട് പറയുമ്പോൾ ഇവരെല്ലാ സ്പേസും യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു മിനിമം ഒരു കിലോമീറ്ററിന് മേലെ ട്രാക്ക് ഇവർ അടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നന്നായി ടഫായിട്ടുള്ളൊരു ഒരു ട്രാക്ക് തന്നെയെന്ന് പറയാൻ വേണമെങ്കിൽ ഇങ്ങനെ എല്ലാവർക്കും ഓടിച്ചൊരുവിധം ടൈം വേണം അങ്ങോട്ട് എത്തി. ഇതിന് ഈ ഒബ്സ്റ്റക്കിളൊക്കെ കവർ ചെയ്തെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല. എന്തായാലും ട്രാക്കിലേക്ക് ജസ്റ്റ് ഇറങ്ങിക്കുകയാണ്. വന്നത്തോളം നല്ലൊരു ട്രാക്ക് അതിനോട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ ഇതിൻ്റെ അപ്പുറത്തായിരുന്നു ട്രാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഏകദേശം ഒരു മറ്റേ വെട്ടുകളിലൊക്കെ എടുക്കുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ അപ്പുറത്ത് അവിടെ വെട്ടുകളിലൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ലൈവിൽ. അതിൻ്റെ ഇപ്പുറത്താണ് ഇവർ ട്രാക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇന്നലെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലായിരുന്നു ബിഗിനേഴ്സിനുള്ള ക്ലാസ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ആ ട്രാക്ക് ഉണ്ടാവുമോ എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ ഈ ട്രാക്ക് പോലി ട്രാക്കാണ്. എല്ലാവർക്കും നല്ലോണം ഡ്രൈവ് ചെയ്യാനും സ്കില്ല് കാണിക്കാൻ പറ്റിയ ട്രാക്കാണ്. ജസ്റ്റ് നമുക്ക് ട്രാക്ക് ഒന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബേസ്മെൻ്റ് അവിടെ പോയിട്ട് വണ്ടികൾ ഏതൊക്കെ വന്നിട്ടില്ല നമുക്കൊന്ന് ജസ്റ്റ് വേണം. ഓക്കെ, ഇതാണ് ട്രാക്ക്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നമ്മുടെ കരിങ്കല്ല് അടിക്കുന്ന സ്ഥലമാണ്. ഇവിടെ നല്ല നോയ്സ് ഉണ്ടാവും അവിടെ നിന്ന്. ഇതാണ് ട്രാക്ക്. ഇത് വേറൊരു ഭാഗം പറയുന്നത് ഇതാണ് ട്രാക്കിൻ്റെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെ അത്യാവശ്യം നല്ല സ്ലോപ്പായിട്ടുള്ള ഭാഗമാണ്. നമുക്ക് ക്യാമറയിൽ കാണുമ്പോൾ ഇത് സിമ്പിളായിട്ട് തോന്നും, പക്ഷെ അത്യാവശ്യം ടഫായിട്ടുള്ള കയറ്റം തന്നെയാണിത്. പിന്നെ ഈ ഭാഗത്തേക്ക് പോകുന്നുണ്ട് ട്രാക്ക്. പിന്നെ ഇവിടെയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അവിടെ നിന്നാണ് വണ്ടി സ്റ്റാർട്ടിങ് ഇത് ഇങ്ങനെ വരുന്നത്. ഇവിടെ ആർട്ടിക്കുലേഷൻ ഉണ്ട് ഈ ഭാഗത്ത്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഡിപ്പുണ്ട്, ഇവിടെ ഡിപ്പുണ്ട്. ഇതിങ്ങനെ കയറി ഈ ഭാഗത്തേക്ക് പോവുകയാണ്. ലെഫ്റ്റ് സൈഡാണ് പോകുന്നത്. അത് കഴിഞ്ഞിറങ്ങി അവരെയുണ്ട് പോകും. നല്ല ലെങ്ത് ആയിട്ട് അടിച്ചിട്ടുള്ള ട്രാക്കാണ്. പക്ഷേ നിങ്ങൾക്ക് ഇത് വീഡിയോ കാണുമ്പോൾ നമുക്ക് എത്രത്തോളം ലെങ്ത്തും കാര്യമുണ്ടെന്ന് അറിയില്ല. ഇതൊരു ഒരു ഭാഗമാണ്. ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇങ്ങനെ വണ്ടി പോയി, അവിടെ ഒരു കുഴിയുണ്ട്. അവിടെ കുഴി കയറി അവിടെ ഫ്ലാഗ് ഉണ്ടോയെന്ന് ഡൗട്ടുണ്ട്. അത് ഞാൻ ഇറങ്ങി ഈ ഇതിൽ കയറി ഇതിൽ വരികയാണ്. പറയുമ്പോൾ എളുപ്പമാണ്, പക്ഷേ വണ്ടിനെ സംബന്ധിച്ച് ഇത് കയറി ഇറങ്ങി വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടഫായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഞാൻ നേരത്തെ നിന്നിട്ടുള്ള സ്ഥലം അതാണ്. അവിടെ നിന്ന് ഇവിടെ നിന്ന് തുടങ്ങി നേരത്തെ വീഡിയോ എടുത്തത്. ഇതാണ് നേരത്തെ പറഞ്ഞ ഡിപ്പ്. ഇതാണ്, ഇതിങ്ങനെ വരും. ഇത് അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് വരിക. അവിടെ ആർട്ടിക്കുലേഷൻ ഉണ്ട്, അവിടേക്ക് പോകാം നമുക്ക്. ഇത് ചെറിയൊരു ബേസ്മെൻ്റ് എന്ന് പറയാം. ഇവിടെ 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 ഈ ഓഫീഷ്യലിൻ്റെ വണ്ടികളാണ്. ഇതൊക്കെ ചിലപ്പോൾ മിക്കവാറും ഇത് റിക്കവറിക്ക് ആയിട്ടുള്ള വണ്ടികളായിരിക്കാം. അവിടെ ഒരു ബോക്സ് ഉണ്ട്, സർക്കിൾ അടിച്ച് തിരിച്ചു വരാനുള്ള ബോക്സാണത്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ജമ്പ് അടിച്ച് വരാനുള്ള സ്ഥലമാണത്. ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്ന് ഡിപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ ജമ്പ് അടിച്ച് വരാനുള്ള സ്ഥലമാണ്. അവിടെ നിന്നാണ് നേരെ ആ ബോക്സിലേക്ക് പോവുക. ബോക്സിൽ സർക്കിൾ അടിച്ച് ഇങ്ങോട്ട് തന്നെ കയറി വരുന്നതാണ് തോന്നുന്നത്. Thank you.
ഡ്രൈവേഴ്സ് ബ്രീഫിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ട്രാക്ക് ബ്രീഫിംഗ്. വണ്ടി റിവേഴ്സ് ആണ്. ഏത് വണ്ടിയുടെ ബോഡി പാർട്സ് വണ്ടി ആ മരത്തിന് ആ മരത്തിന്റെ ഇപ്പുറത്തുള്ള ടൈപ്പിലാണ്, ഈ ടൈപ്പിലാണ് ടാപ്പ്. അഞ്ച് സാബിറ് വണ്ടി നമ്പർ, വണ്ടിന്റെ സ്വർണ്ണ നമ്പർ. ഓപ്പൺ 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 ഓപ്പൺ.
Thank you.
വണ്ടി പോണ അവിടുന്ന് മാറുക അവിടുന്ന് മാറുക 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 Yeah.
അതാ ഫ്രണ്ട് പോയി എന്ന് പറയും. Thank you.